മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടി മണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ സർവിച്ചാലും. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒപ്പം മോർണിംഗ് വോയിസിൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. 26 അധ്യായം ഉൽപ്പത്തി പുസ്തകമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അബീമേലക്കിൻ്റെ അടുക്കൽ പോയി എന്ന് നാം വായിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടുന്ന ഒരു ദുഃഖകരമായ ഓർമ്മപ്പെടുത്തലുണ്ട്. അതായത്, ഇസഹാക്കിൻ്റെ പിതാവായ അബ്രഹാം താൻ ഒരിക്കൽ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് എന്തെല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് വേദപുസ്തകം സവിസ്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. അത് തന്നെയുമല്ല, തൻ്റെ പിതാവ് ഗരാറിലേക്ക് പോയ അനുഭവവും നമുക്ക് ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 20 അധ്യായം ഉൽപ്പത്തി പുസ്തകം 11 വാക്യത്തിൽ നാം ഓർത്തതുപോലെ ഗരാറിനെക്കുറിച്ച് അബ്രഹാം വിശേഷിപ്പിച്ചത് എന്താണ്? നാം കാണുന്നു, ദൈവ ഭയം ഇല്ലാത്ത സ്ഥലം എന്നല്ലേ. അപ്പോൾ ദൈവഭയമില്ലാത്ത അതേ സ്ഥാനത്തേക്ക് ഇസഹാക്ക് ഇറങ്ങിപ്പോകുമ്പോൾ എത്രമാത്രം ദുഃഖകരമായ ചരിത്രമായിട്ടാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ട് അതിൽ നിന്ന് പാഠം പഠിക്കാതെ പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വീഴ്ചകൾ വന്നാൽ അതിൽ നിന്ന് ആത്മീക പാഠങ്ങൾ ഉൾക്കൊള്ളുകയും തുടർന്നുള്ള നാളുകളിൽ ദൈവസന്നിധിയിൽ അരുതായ്മകൾ വരാതെ നമ്മെ സൂക്ഷിക്കുകയും വേണം എന്നുള്ളത് പ്രാഥമികമായി ഓർമ്മപ്പെടുത്തട്ടെ. തുടർന്ന് നാം 2-3 വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും 2 വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നു, യഹോവ അവന് പ്രത്യക്ഷനായി, അതായത് ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായി അരളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. 3 വാക്യം തുടങ്ങുമ്പോൾ, ഈ ദേശത്ത് താമസിക്കാം. നമുക്കിത് വായിക്കുമ്പോൾ പലപ്പോഴും തോന്നാൻ സാധ്യതയുള്ളൊരു വിഷയമുണ്ട്, ഗരാറിൽ ദൈവഹിതപ്രകാരമാണ് അവൻ വന്നതെന്ന്. അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൈവഹിതപ്രകാരമല്ല ഗരാറിലേക്ക് ഇസഹാക്ക് വന്നത്. എന്നാൽ ഇസഹാക്ക് ഗരാറിൽ വന്നു, അത് ശരിയാണ്. എന്നാൽ ദൈവം മിസ്രയീമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്ത് തുടരുവാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണമെന്താണ്? സർവജ്ഞാനിയായ ദൈവത്തിനറിയാം, അവിടെ നിന്ന് ഗരാറിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ ഇസഹാക്കിൻ്റെ ചുവടടികൾ മിസ്രയീമിലേക്കാണ് പോകാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ മിസ്രയീമിലെ അനുഭവം ഒരിക്കലും ഇസഹാക്കിന് വരാൻ പാടില്ല എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കൂടുതൽ വീഴ്ചകൾ വരാതെ തടുക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. തന്നെയുമല്ല, ഒപ്പം ഗരാറിൽ അവിടുത്തെ ദാസനായി ഏകനായി വിടാത്ത സ്വർഗീയ പിതാവിൻ്റെ
ആർദ്രതയും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വീഴ്ചകൾ വരാതെ നമ്മളെ കാക്കുന്ന കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങൾ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കുവാൻ, ആ ദൈവത്തോട് നന്ദിയുള്ളവരായി തുടരുവാൻ നമുക്ക് ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾക്കുള്ള അംഗീകരണമല്ലാതെ മറിച്ച് കൂടുതൽ വീഴ്ചകളിലേക്ക് നാം നിബദിക്കാതിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പാപം വരാതിരിക്കുവാൻ ദൈവം ശക്തമായി നമ്മളോട് മുന്നറിയിപ്പ് തരുമ്പോൾ തന്നെ പലപ്പോഴും ആർദ്രതയുള്ള സ്വർഗത്തിലെ അപ്പനെന്ന നിലയിൽ അവിടുത്തെ കരുണയുടെ കരങ്ങളിൽ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് കാണുവാൻ കഴിയുക. ദൈവം മൗനമായിരുന്നാൽ ഇസഹാക്കിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ദൈവം അവനോട് ഇടപെടുന്ന അനുഗ്രഹീതമായ ചരിത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വീഴ്ചകൾ വരാതെ നമ്മെ തടുക്കുന്ന കർത്താവിനെ ആത്മാവിൻ്റെ കണ്ണുകളാൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മെ ഏകനാക്കാതെ സ്നേഹത്തോടെ നമ്മളോട് ഇടപെടുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് മഹത്വപ്പെടുത്തുന്നുണ്ടോ? മിസ്രയീമിലെ നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ദയാണ് വലുതെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് കീഴടങ്ങുവാൻ നമ്മുടെ ഹൃദയത്തെ നാം കൂടുതൽ ചായ്ക്കാറുണ്ടോ? ഈ സമയത്ത് ഈ നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. നമ്മുടെ വീഴ്ചകൾക്കുള്ള അംഗീകരണമായതുകൊണ്ടല്ല ദൈവം പല കാര്യത്തിലും നമുക്ക് മൗനാനുവാദം തരുന്നത്, മറിച്ച് കൂടുതൽ വീഴ്ചകൾ വരാതിരിക്കുവാനും ലോകത്തിൽ നാം ഒറ്റപ്പെട്ട് നിരാശരായിത്തീരാതിരിക്കുവാനും അവിടുത്തെ ആർദ്രത കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മൗനമായി ദൈവം അനുവദിക്കുന്നു എന്ന് മാത്രം. ഈ സമയം കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കാം, ദൈവകൃപയ്ക്ക് ഒത്തിരി വിധേയപ്പെടാം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴെ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുവരാം. കൂടുതലായി കർത്താവിനോട് നന്ദിയുള്ളവരായി ദൈവഹിതം മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ ഈ ലഘുചിന്തകൾ കൊണ്ടും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം.